हेलो हेलो हाय वेलकम टू ए न्यू वीडियो नाम इन नोक मटन ग्रेवी आशे वह नॉर्थ इंडियन स्टाइल मटन सेमी ग्रेवी आम नोक सो नमुक इन संसा वीडियो आदमी तेज नमुक वे पड़ी इन या चेक पड़ी या मीट मसालो अलग अगते गरम मसाल अल इन वे पड़ी नाम तुम्हें प्रिपेर इतर नोर्त इंडियन स्टैल डिशा सो अ पड़ी की नोक ई पड़ी इं पड़ी नमुक बाकी वह नमुक कह नोण वेज क्लवर ई पड़ी नमुक चेरती सो अदादे नमुक नोक आदमे या वेरुम ओरु चट्टियाण इतिलोन्नुम इल्ल एण्णयोन्नुम ओळिक्करुत् स्लिम सिम आयिट्ट् वेच्चिट्ट् ञान ओरु 10 वरमुळक इडुन्नुण्ट् अत् नमुक्क् नन्नायिट्टोन्न् चूडाक्कि एडुक्कुक ई वरमुळक इप्पो चूडायिट्ट् माट्टि वेच्चिट्टुण्ट् ओरुपाड् करियण्ण नोक्कणम् इन्निप्पो नम्मळ् इतिलेक्क् इनि ओरु अदे चूडायिट्ट् ओरु 2 स्पून मल्ली मल्लियाण् इट्टु कोडुक्कुन्नत् पिन्ने ഒരു സ്പൂൺ ജീരകം ഇത് നന്നായി ഇതിപ്പോ ചൂടായിട്ടുണ്ട് ഇതിനെ അതിനോട് വെച്ചിട്ട് ഇനി അടുത്തതായി നമ്മൾ ഇതില് ചേർക്കാൻ പോണത് കടലപ്പരിപ്പാണ് സോ എല്ലാവരും നമ്മൾ ഇപ്പോ കറികളിലെ മീറ്റിനെ വാണില്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ നമ്മൾ കടലപ്പരിപ്പ് ചേർക്കാറില്ല ഞാൻ പറഞ്ഞ പോലെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഞാൻ ഒരു 2 സ്പൂൺ കടലപ്പരിപ്പാണ് ഇതില് ഗോതമ്പ് അതായത് നമ്മുടെ സൂചി ഗോതമ്പ് അതിനെ ഞാൻ നന്നായി വറുത്ത് പൊടിച്ചതാണ് ഇത് അതിൽ ഒരു 2 സ്പൂൺ അളവിൽ നമ്മൾ അതും അതിന്റെ കൂടെ ചേർത്തി കൊടുത്തു ഇത് ചേർത്തിക്കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് കരിയാൻ പാടില്ല സിമ്മിൽ വെച്ചിട്ട് നന്നായി നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതിപ്പോ നന്നായി ടോസ്റ്റ് ആയിട്ടുണ്ട് या पीयो इतम करिया पा सीमी ते वच्छे ना टोस्ट अद कमी कुछ उलव और स्पून वे उलव कुछ उलव और स्पून अलव कुरमुक पोड़ी सो इत सर्च नोकी का पतार पड़ी पर नोर्त इंडियन स्टैल मुंबत आलका पढ़े नोर्त इंडियनसर पड़ी नमर मीटि आने चिकन आने शरी फिश आने शरी फिश वरकण समयत नमी पड़ी मिक्स न्लवर सो इन चूड़ा नमक पड़े पड़ी पड़ी वे ഇത് പത്താരി പൊടിയാണ് എനിക്കിപ്പോ ഇതിന് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ വേണ്ടു ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്തു വെക്കാൻ പോവാണ് സോ ഇത് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കാം മസാലയ്ക്കുള്ളതാണ് ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുക അതിലേക്ക് 2 സ്പൂൺ അളവ് വരുമ്പോൾ कुरमुक एट वरमुक स्पून मल्ली मल्लियाँ अल्प मिक्स इन नाम उल चेती नालंज उ चेत नमुक कुछ तेन चरिए अब मूत ते नोकी कुछ तेन चरिए अंत चेक इत
ഇതിന് മെയിൻ ആയിട്ട് ഈ മസാലയും ആ പൊടിയും റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി ഏകദേശം റെഡി ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ടോസ്റ്റ് ആവണം. സോ ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് നമുക്ക് നന്നായി ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 5 to 10 മിനിറ്റ്സ് ഒന്ന് ആറാൻ വയ്ക്കാം. ആറ് കഴിഞ്ഞിട്ട് നമുക്കിത് ഒത്തിരി വെള്ളമായിട്ടല്ല, കുറച്ച് തിക്ക് പേസ്റ്റ് നമുക്കിത് അരച്ചെടുക്കണം. സോ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനൊരു മഞ്ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഞാനിത് ചൂടാക്കി ഇതിലാണ് ഞാനിന്ന് വെക്കാൻ പോണത്. സോ ഇപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലോട്ട് ഇപ്പോൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 സവോളയാണ് എടുത്തിരിക്കണം. നന്നായി പൊടിയായി അരിഞ്ഞതാണ്. നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ടൊരു ബ്രൗണിഷ് കളറാവണം. അതുവരെ നമ്മളിത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലൊരു ബ്രൗൺ കളറാവണം. സോ നമുക്ക് ഈ സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത്ര നേരമായിട്ട് ഞാൻ ഒന്നിലും ഉപ്പ് ചേർത്തിയിട്ടില്ല. സോ നമുക്ക് കുറച്ച് അധികം തന്നെ ഉപ്പ് ചേർക്കാം. കാരണം മട്ടൻ നമ്മൾ തനിയെ വേവിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മട്ടൻ തനിയെ വേവിക്കാറുള്ളപ്പോൾ നമ്മളതിൽ ഉപ്പ് ചേർത്ത് വേവിക്കും. ഇപ്പം ഞാൻ മട്ടൻ വേവിച്ച് വെക്കാത്ത പോലെ ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സവോള വരണ്ട് കിട്ടും. ഇതൊരു നല്ല ബ്രൗൺ കളറാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വരണ്ട് വരട്ടെ. സോ ഉള്ളി ഇപ്പം നന്നായി വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളിയുടെ, അത് നന്നായി ഒന്ന്. പിന്നെ ഞാൻ അപ്പോഴേ റെഡിയാക്കി വെച്ച മസാല കൂട്ടിൻ്റെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇത് ഈ ഒരു പരുവത്തിലാണ് വരുന്നത്. അതായത് ഒരുപാട് വെള്ളവും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. ഈ ഒരു പരുവത്തിൽ പേസ്റ്റ് രൂപത്തിൽ വേണം. അപ്പോഴാണ് അത് കറക്റ്റ് ആയിരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ സമയത്ത് ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല കൂടി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയും കൂടി ഒരു പച്ചമുളക് മോണ വരെ നന്നായി, ഇതിൻ്റെ ഒരു ആ ഒരു പച്ചമുളക് മോണ വരെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ടേ നമുക്ക് അത് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് പൊടി ചേർക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മുടെ പച്ചമണം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ സമയത്ത് ഇതിൽ നമ്മൾ അപ്പോൾ പൊടിച്ച് വെച്ച, അതായത് പത്താരപ്പൊടി, ഇത് നമ്മളൊരു 1.5 ഒരു 1.5 ടീസ്പൂൺ നമ്മളതിൽ ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതൊരു നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ഡിഫറൻറ്റ് ഉണ്ടാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉരുണ്ട് വരുന്ന ഈ മസാല ഇങ്ങനെ ഉരുണ്ട് വരുന്ന സമയത്ത് നമുക്കിതിൽ മട്ടൻ ചേർത്തി കൊടുക്കാം. മട്ടൻ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മളിനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ബിക്കോസ് ഞാൻ മട്ടൻ വേവിച്ചിട്ടില്ല, ഇനി തന്നെയാണ് മസാലയൊക്കെ എടുത്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മട്ടൻ കണിയാത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്തിയാലും മതിയാവും. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് ഒരു 45 മിനിറ്റ്സ് നമുക്ക് സിമ്മിൽ വെച്ച് എടുത്താൽ തന്നെ നല്ലൊരു, അപ്പോൾ ഈ മട്ടൻ ഇതോട് യോജിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വേവിക്കാൻ പോകുന്നത്. മട്ടൻ ഇപ്പോൾ 1/2 കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 കുക്കായ സമയത്ത് നമ്മളിതിലേക്ക് ഞാൻ 3 ഉരുളക്കിഴങ്ങ് ചേർത്തി കൊടുക്കുന്നുണ്ട്. 1/2 കുക്കായ സമയത്താണ് ചേർത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്തുടങ്ങി പോകും. ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടിയിട്ട് ചേർന്ന് ഒരു ഇനി ഒരു 20 മിനിറ്റ്സ് എബോവ് അത് ഇരിക്കണം. സിമ്മിൽ വെച്ചിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 മണിക്കൂർ അത്രയും നേരമായി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ സെമി ഗ്രേവി ആയിട്ടാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയരി കറിവേപ്പിലി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇത് എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ബിക്കോസ് ഇതൊരു
നല്ലൊരു കറിയാണ്. കഴിക്കാൻ നമുക്ക് ചപ്പാത്തി, പൊറോട്ട, റൈസ് ആണെങ്കിലും ശരി, എല്ലാത്തിനോടും നന്നായിരിക്കും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.